ദ ലാം ദ ടൈഗർ കാൽപ്പനിക കാലത്തെ പ്രശസ്ത കവിയായ വില്യം ബ്ലേക്ക് എഴുതിയ കവിതകളാണ് ദ ലാംപ് ദ ടൈഗർ വില്യം ബ്ലേക്കിൻ്റെ സോങ്സ് ഓഫ് ഇന്നസെൻസ് എന്ന കവിതാ സമാഹാരത്തിലാണ് ദ ലാംപ് എന്ന കവിത ഉൾപ്പെട്ടിട്ടുള്ളത് അതേപോലെ ദ സോങ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്ന കവിതാ സമാഹാരത്തിലാണ് ദ ടൈഗർ എന്ന കവിത ഉൾപ്പെട്ടിട്ടുള്ളത് ഈ രണ്ട് കവിതകളും ഒരുമിച്ച് കൊണ്ടുവരുന്നത് വഴി മനുഷ്യന്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് കവി ഉദ്ദേശിക്കുന്നത് ദ ലാംബ് എന്ന കവിതയിലൂടെ നമ്മുടെയെല്ലാം സൃഷ്ടാവായ ദൈവത്തിൻ്റെ മൃദുലമായ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നു അതേപോലെ സൃഷ്ടാവിൻ്റെ ഭയാനകമായിട്ടുള്ള രൂപത്തെക്കുറിച്ചാണ് ദ ടൈഗർ എന്ന കവിതയിൽ പറയുന്നത് നമുക്കിനി കവിതയിലേക്ക് പോകാം ദ ലാം ലിറ്റിൽ ലാംബ് ഹു മേഡ് ദി ദോസ് ദോ നോ ഹു മേഡ് ദി ഗേവ് ദി ലൈഫ് And bit thee feet, by the stream and over the mead, Gave thee clothing of delight, softest clothing, woolly bright, Gave thee such a tender voice, making all the whales rejoice, Little lamb who made thee, those though know who made thee. Little lamb, I will tell thee, little lamb, I will tell thee, He is called by thy name, for he calls himself a lamb. ഹീസ് മീ ൻ ഹീസ് മൈൽഡ് ഹി ബിക്കേം എ ലിറ്റിൽ ചൈൽഡ് ഐ അ ചൈൽഡ് ആൻഡ് ഡോ അ ലാം വി ആർ കോൾഡ് ബൈ ഹിസ് നെയ്മ് ലിറ്റിൽ ലാം ഗോഡ് ബ്ലസ് ദി ലിറ്റിൽ ലാം ഗോഡ് ബ്ലസ് ദി ഇവിടെ നിഷ്കളങ്കതയെയാണ് ലാംപ് സൂചിപ്പിക്കുന്നത് ഒരു കൊച്ചുകുട്ടി ആടിനോട് സംസാരിക്കുന്ന രീതിയിലാണ് കവിത എഴുതിയിട്ടുള്ളത് നിഷ്കളങ്കനായ കുട്ടി ആടിനോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിനുള്ള ഉത്തരങ്ങളും ആ കുട്ടി തന്നെ നൽകുന്നുണ്ട് ആടിനെ സൃഷ്ടിച്ചതാരാണെന്ന് കുട്ടി ചോദിക്കുന്നു വയലിലൂടെ പുല്ലു പുല്ലുമേഞ്ഞ് പുല്ലു ഭക്ഷിക്കുവാൻ ആടിനെ ക്ഷണിച്ചത് ആരാണെന്നും കുട്ടി ചോദിക്കുന്നു ആടിനെ സൃഷ്ടിച്ചവൻ അവന് ഒരു കുപ്പായം നൽകിയിട്ടുണ്ട് വളരെ മൃദുലമായിട്ടുള്ള വെള്ള തുണിയാണ് സൃഷ്ടാവ് ആടിന് നൽകിയത് വളരെ മനോഹരമായിട്ടുള്ള പതിഞ്ഞ സ്വരമാണ് ആടിൻ്റെത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആടിൻ്റെ സ്വരം ചുറ്റുപാടുള്ളതിനെയെല്ലാം സന്തോഷമാക്കുന്നു ആരാണ് ആടിനെ നിർമ്മിച്ചത് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ കുട്ടി ആടിനോട് ചോദിക്കുന്നു തുടർന്ന് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം താൻ തരാമെന്ന് കുട്ടി പറയുന്നു ആടിൻ്റെ അതേ പേരാണ് സൃഷ്ടാവിനും ലാംപ് എന്ന് തന്നെയാണ് സൃഷ്ടാവ് സ്വയം വിളിക്കുന്നത് ഇവിടെ യേശുക്രിസ്തുവിനെയാണ് കുട്ടി ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് ക്രിസ്തു അറിയപ്പെടുന്നത് വളരെ മൃദുലവും ദയയുള്ളവനുമാണ് സൃഷ്ടാവ് ആ സൃഷ്ടാവും ഒരിക്കൽ കുട്ടിയായിരുന്നു താനും ഒരു കുട്ടിയാണ് കൂടാതെ താനും ആടും ദൈവത്തിന്റെ നാമത്തിൽ അറിയപ്പെടുന്നു എന്ന് കുട്ടി പറയുന്നു തുടർന്ന് ആടിനെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് രണ്ടു വട്ടം ആവശ്യപ്പെടുകയാണ് കുട്ടി കവിതയുടെ വളരെ ലളിതമായിട്ടുള്ള വിശദീകരണമാണിത് നിഷ്കളങ്കത പ്രകൃതി ബാല്യകാലം എന്നീ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് അടുത്ത കവിത ദ ടൈഗർ 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 ബേണിംഗ് ബ്രൈറ്റ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് ദ നൈറ്റ് what immortal hand or eye could frame thy fearful symmetry? in what distant deeps or skies burn the fire of thine eyes? on what wings dare he aspire? what the hand dare seize the fire? and what shoulder and what art could twist the sinews of thy heart? and when thy heart began to beat, what dread hand and what dread feet? what the hammer? what the chain? In what furnace was thy brain, what the anvil, what dread gasp dare its deadly terrors clasp, when the stars threw down their spears and watered heaven with their tears, did he smile his work to see, did he who made the lamb make thee tiger, tiger, burning bright in the forest of night, what immortal hand or eye dare frame thy fearful symmetry? വളരെ ഇരുണ്ട ഒരു കാട്ടിൽ വെച്ച് കവി ഒരു ടൈഗറിനെ കാണുന്നു അതിൻ്റെ രൂപത്തെ കണ്ട് ഭയപ്പെടുന്ന ആശ്ചര്യപ്പെടുന്ന കവി അതിനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെക്കുറിച്ച് ഓർക്കുന്നു സൃഷ്ടാവിനോട് ചോദിക്കുന്ന അനവധി ചോദ്യങ്ങളുടെ രീതിയിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് ഇത്ര ഭംഗിയോടെ ഗംഭീരമായി ഈ കടുവയെ സൃഷ്ടിച്ചതാരാണ് ഏത് ആഴത്തിൽ നിന്നാണ് ഏത് ആകാശത്തിൽ നിന്നാണ് ഇത്ര തീ ജ്വലിക്കുന്ന കണ്ണുകൾ കടുവയ്ക്ക് വേണ്ടി സൃഷ്ടാവ് കൊണ്ടുവന്നത് അത്രയ്ക്ക് ഭയപ്പെടുത്തുന്ന ഗംഭീരമായ കണ്ണുകളാണ് ടൈഗറിൻ്റെത് സൃഷ്ടാവിന് ചിറകുകൾ പോലും കവി ചോദിക്കുന്നു ഏത് കൈകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്ര ഭയാനകമായിട്ടുള്ള കടുവയെ നിർമ്മിച്ചത് സൃഷ്ടാവ് എത്ര ധൈര്യവാനായിരിക്കുമെന്ന് കവി ആശ്ചര്യപ്പെടുന്നു കടുവയെ നിർമ്മിക്കാനുള്ള സൃഷ്ടാവിൻ്റെ കഴിവിനെക്കുറിച്ച് കവി പറയുന്നു വളരെ ശക്തിയുള്ള കടുവയുടെ ശരീരം നിർമ്മിക്കുന്ന സൃഷ്ടാവും ശക്തനായിരിക്കും കടുവയുടെ ഹൃദയമിടുപ്പിന് തുടക്കം കുറിച്ചത് ആരുടെ കൈകളാണ് ഇതുകൂടാതെ കവി കുറച്ച് ഉപകരണങ്ങളുടെ പേര് പറയുന്നുണ്ട് ഏത് ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ് കടുവയെ സൃഷ്ടാവ് നിർമ്മിച്ചത് വളരെ കൃത്യമായിട്ടാണ് കടുവയുടെ ബ്രെയിൻ അഥവാ മസ്തിഷ്കത്തെ സൃഷ്ടാവ് നിർമ്മിച്ചത് കടുവയെ നിർമ്മിക്കാൻ മാത്രം ധൈര്യമുള്ള ആ ഭീകരജീവി ആരാണെന്ന് കവി ചോദിക്കുന്നു അവസാനം കടുവയെ നിർമ്മിച്ച ശേഷം കടുവയെ നോക്കി സൃഷ്ടാവ് പുഞ്ചിരിച്ചുവോ എന്നും കവി ചോദിക്കുന്നു ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിലാണ് ദ ടൈഗർ എന്ന കവിത വില്യം ബ്ലേക്ക് എഴുതിയിട്ടുള്ളത് വളരെ മൃദുലമായ നിഷ്കളങ്കമായ ആടിനെ നിർമ്മിച്ച സൃഷ്ടാവ് തന്നെയാണോ കടുവയെ നിർമ്മിച്ചത് ഈ ഒരു ചോദ്യത്തോടു കൂടെയാണ് കവിത കവി അവസാനിപ്പിക്കുന്നത് ടൈഗർ ലാംബ് എന്നീ കവിതകളിലൂടെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ആശയങ്ങളാണ് കവി മുന്നോട്ട് വയ്ക്കുന്നത് പവിത്രമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ബാല്യകാലമാണ് ദ ലാം എന്ന കവിത പറയുന്നത് അതേപോലെ നിഗൂഢതകൾ നിറഞ്ഞ കൗമാരകാലമാണ് ടൈഗർ എന്ന കവിത പറയുന്നത് കുട്ടിയായിരിക്കുമ്പോഴുള്ള നിഷ്കളങ്കത നാം വളരും തോറും നഷ്ടമാവുന്നു പലപ്പോഴും ജീവിതം തരുന്ന അനുഭവങ്ങൾ മനുഷ്യനെ ദുഷ്ടനാക്കി മാറ്റുന്നു കുട്ടിയായിരിക്കുമ്പോഴുള്ള ബാല്യകാലത്തെ നിഷ്കളങ്കത ദ ലാം എന്ന കവിത കാണിച്ചു തരുമ്പോൾ അനുഭവങ്ങൾ അവയെ നശിപ്പിക്കുമെന്നും നമ്മെ ദുഷ്ടനാക്കി മാറ്റാൻ ജീവിതത്തിലെ അനുഭവങ്ങൾക്ക് സാധിക്കുമെന്നും ദ ടൈഗർ എന്ന കവിത കാണിച്ചു തരുന്നു മനുഷ്യന് മൃദുലമായിട്ടുള്ള സ്വഭാവവും എന്തിനേയും നശിപ്പിക്കാൻ സാധിക്കുന്ന സ്വഭാവവും ഉണ്ടെന്ന് ഈ രണ്ട് കവിതകളിലൂടെ കവി കാണിച്ചു തരുന്നു ലാംബ് സമാധാനത്തെ സൂചിപ്പിക്കുന്നു ടൈഗർ വയലൻസ് അഥവാ കലാപത്തെ സൂചിപ്പിക്കുന്നു ഭയപ്പെടുത്തുന്ന തീക്ഷ്ണമേറിയ നോട്ടമാണ് കടുവയുടേത് എന്നാൽ ദയ തോന്നിക്കുന്ന നോട്ടമാണ് ആടിൻ്റേത് നന്മ തിന്മ ഉയർച്ച വീഴ്ച സമാധാനം കലാപം എന്നീ സന്ദേശങ്ങളും കവിതയിൽ കാണാം മനുഷ്യന് പുറമെ സൃഷ്ടാവിൻ്റെ സ്വഭാവവും ഈ കവിതയിൽ കാണാം വളരെ സൗമ്യനായ മൃദുലനായ സൃഷ്ടാവാണ് ലാം എന്ന കവിതയിലുള്ളത് എന്നാൽ ആ സൃഷ്ടാവിൻ്റെ ഭയാനകമായിട്ടുള്ള രൂപത്തെയാണ് ടൈഗർ എന്ന കവിതയിൽ പറയുന്നത് ആടിനെ നിർമ്മിച്ച അതേ സൃഷ്ടാവാണോ കടുവയെ നിർമ്മിച്ചത് വളരെ സുപ്രധാനമായ ചോദ്യമാണിത് സ്നേഹത്തോടെ സൗമ്യത്തോടെ തലോടാനും ഭയാനകമായിട്ടുള്ള രൂപത്തിൽ ഒന്നിനെ നശിപ്പിക്കാനും സൃഷ്ടാവിന് സാധിക്കും പ്രകൃതിയിൽ സൗമ്യമായിട്ടുള്ള വസ്തുക്കളെയും ഭയാനകമായിട്ടുള്ള വസ്തുക്കളെയും നിർമ്മിക്കുന്നത് ഒരേ സൃഷ്ടാവാണ് സൃഷ്ടാവ് നന്മയെ ചേർത്ത് പിടിക്കുകയും തിന്മയെ തകർത്തെറിയുകയും ചെയ്യുന്നു സൗമ്യമായ ആടിനെ സൃഷ്ടിച്ചത് സൃഷ്ടാവാണ് എന്നാൽ അതേ ആടിനെ ഭക്ഷിക്കുന്ന കടുവയെ സൃഷ്ടിച്ചതും സൃഷ്ടാവാണ് പ്രകൃതിയിലെ നന്മ തിന്മകളെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കവിതയെ നമുക്ക് വിശദീകരിക്കാം ചുരുക്കത്തിൽ നന്മ തിന്മ സമാധാനം അക്രമം സൗമ്യത ഭയാനകം എന്നീ സന്ദേശങ്ങളെക്കുറിച്ചാണ് കവിത സംസാരിക്കുന്നത് ഈ ഗുണങ്ങൾ എല്ലാ മനുഷ്യർക്കുമുണ്ട് മനുഷ്യരെ നിർമ്മിച്ച സൃഷ്ടാവിനുമുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ സഹായപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്